ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ മുന്നാസ് സലീം. ഇന്ന് ഞാൻ തിരുവനന്തപുരം സ്പോർട്സ് ഹബിലാണ്. ഇവിടെ ഞാൻ കാനുകൾ തിയേറ്ററൊക്കെ ഉണ്ട്, നല്ലൊരു സിനിമയൊക്കെ ഉണ്ട്, നല്ല ഒരു വിശപ്പിൻ്റെ ഒരു മൂഡിലാണ്. നമുക്കൊരു കംപ്ലീറ്റ് ഫുഡ് കിട്ടുന്ന, കംപ്ലീറ്റ് മീൽ കിട്ടുന്ന ഈ അടുത്ത് ഒരു ഹോട്ടലുണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ. നോക്കാം. ഇതേ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ടല്ലോ, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക്, ആ പിന്നെ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിൽ കെ എസ് ആർ ടി സി പോട്ടെ 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 കെ എസ് ആർ ടി സിയുടെ ഇത് ഒരു മഞ്ഞ കളറിലെ, ആ അതൊരു റെസ്റ്റോറൻറ്റാണ് തോന്നുന്നു കേട്ടോ. സ്രൂസ് റെസ്റ്റോറൻറ്റ് കൊള്ളാലോ, നല്ല ഫീലുള്ളൊരു ഹോട്ടൽ. ഒന്ന് അങ്ങോട്ട് കയറ്റി വണ്ടി വിടും. സ്രൂസ് ഗ്രാൻഡ് റെസ്റ്റോറൻറ്റ് ബേക്കേഴ്സ്. ഇവിടെ എന്താണ് സംഭവം നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോഴേ സ്രൂസ് ഗ്രാൻഡ് റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് നമുക്ക് ആദ്യം മെനു ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഫുഡുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വാ, സ്രൂസ് ഗ്രാൻഡ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇതിൻ്റെ ഓണറോടൊന്ന് ചോദിച്ചിട്ട് ഈ ഹോട്ടലിൻ്റെ എന്താണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് ആ ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. ഞാൻ ആളോടൊന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ വരാം. റെസ്റ്റോറൻറ്റിലെ സിയാദിക്ക് ഉണ്ടാക്കിയ നല്ല കുട്ടനാടൻ ചെമ്മീൻ റോസ്റ്റാണിത്. ഞാൻ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ് നാടൻ ഫുഡുകളുള്ളത്? നാടൻ ഐറ്റം താറാവ് റോസ്റ്റ്, താറാവ് റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, പിന്നെ നെത്തൽ കൊടിമീൻ തോരൻ, ബീഫിൽ എന്തൊക്കെ ആയിട്ടുള്ളത്? ഒത്തിരി ഇപ്പൊ കോട്ടയം സ്റ്റൈല്, കോഴിക്കോട് സ്റ്റൈല്, ആലപ്പുഴ സ്റ്റൈല്, എല്ലാ സ്റ്റൈലും ഉണ്ട്. അപ്പൊ നാടൻ ഫുഡുകളൊക്കെ കഴിക്കണമെങ്കിൽ ഫ്രൂട്ട്സ് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വരിക. വയറ് നിറച്ച് നല്ല, ഞാൻ പിന്നെ എന്താ പറയാ, സ്പോർട്സ് ഹബിൽ നിന്ന് ഓടി വന്നപ്പോ നല്ല വിശപ്പോടെ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തനി നാടൻ സദ്യ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പ്രഥമനും പാൽപായസവും. എത്ര തരം പായസങ്ങളുണ്ട്? കടച്ചുക, പൈനാപ്പിൾ പായസം, പൈനാപ്പിൾ പായസം എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ള നല്ല സദ്യ കഴിക്കണമെങ്കിൽ നിങ്ങൾ സ്രൂട്ട്സ് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വരിക. ഞാനേ ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് ഇപ്പം തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം പരിചയപ്പെട്ട് വളരെ സന്തോഷം. അപ്പം നാടൻ ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്രൂട്ട്സ് റെസ്റ്റോറൻറ്റിലേക്ക് വരിക, ഓർഡർ തരിക. നമുക്ക് സ്വീകാര്യത്തിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ് സ്രൂട്ട്സ് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഒരു ലൈവ് കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഷെഫിനെ പരിചയപ്പെടാം. എന്ത് കേക്കാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് അറിയില്ല, നമുക്ക് ആളെയൊന്ന് ചോദിക്കാം എന്ത് കേക്കാണ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്രൂട്ട്സ് റെസ്റ്റോറൻറ്റിലെ നമ്മളുടെ കേക്ക്, ലൈവ് കേക്ക് ഉണ്ടാക്കുന്ന ഷിയാസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ഷിയാസ് എത്ര വർഷമായി ഈ കേക്ക് ഉണ്ടാക്കുന്നത്? ഞാനൊരു 10 years ആയി ഇപ്പോൾ ഇതിൽ. 10 വർഷമായി. ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഷിയാസും? എൻ്റെ ഫാമിലിയാണ്, ബിക്കോസ് ഓഫ് എൻ്റെ ഫാദറൊക്കെ സെയിം വർക്ക് ചെയ്തു. ഓക്കെ, എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് തൃശ്ശൂരുകാരാണ് ഏറ്റവും കൂടുതൽ കേക്ക് മേക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒറ്റപ്പാലം തൃശ്ശൂർ അങ്ങനെയൊക്കെ അടുത്തായതുകൊണ്ടാണോ ഈ ഒരു ടേസ്റ്റ് എങ്ങനെ വന്നതാണ് ഒരു കേക്ക് മേക്കർ ആകുക എന്നുള്ളത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ ഫാമിലി പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. എൻ്റെ അച്ഛൻ, ചെറിയച്ഛൻ അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ റിയൽ ന്യൂസ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് കേക്കാണ് എനിക്ക് ഉണ്ടാക്കി തരാം? ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ റോസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നൊരു കേക്കായിരുന്നു. ഓക്കെ, സ്പെഷ്യൽ കേക്കാണ്. ഓക്കെ, ഇംഗ്ലീഷ് ട്രഫിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷ് കപ്പിൾ, ഇംഗ്ലീഷ് ട്രഫിൾ. ഓക്കെ, അതാണ് എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ റിയൽ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷിയാസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കേ ആ കേക്കൊന്നും ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഓക്കെ, thank you.
പക്ഷേ ഷിയാസ് എനിക്ക് ഇംഗ്ലീഷ് ഷഫിൾ കേക്ക് നല്ല രസകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വേറൊരു ഐറ്റംസ് പോലെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു? ഇതിൽ കൊക്കോ സ്പ്രെഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്? പിന്നെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കൊക്കോ സ്പ്രെഡാണ് മെയിൻ ആയിട്ട്. ഇപ്പോൾ കൊക്കോ സ്പ്രെഡ്സ്, ന്യൂട്ടല്ല, ഹെർഷീസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ, കുട്ടികളും വലിയ ആൾക്കാർക്കും സൂപ്പറായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് തോന്നുന്നത്. അടുത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തൊരു സാധനം ഉണ്ടാക്കിത്തരാം? ഒരു ഫ്യൂഷനാണ്, ഒരു ഫ്യൂഷനാണ് അല്ലേ? അപ്പം നമുക്ക് പിന്നെ റിയൽ ന്യൂസ് കേരളയിലുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്യൂഷൻ കേക്ക് ഷിയാസ് ഉണ്ടാക്കിത്തരാം, അതും കൂടി ഒന്ന് കണ്ടല്ലോ. ഷിയാസിൻ്റെ ആ ഫ്യൂഷൻ കേക്ക് കണ്ട് വളരെ എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? എന്തൊക്കെയാണ് വരുന്നത്? വെനില ആൻഡ് റെഡ്, കോംബോ ആണ്. കോംബോ ആണ്. ഇത് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്ന വീടുകളിൽ എല്ലാ പിന്നെ ലേഡീസിനും ഉണ്ടാക്കാം, അല്ലെ ബോയ്സിനും എല്ലാവർക്കും. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് കേക്ക്, എല്ലാവരും ഒരു ട്രെൻഡ് പാഷനായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് ഈ ഫ്യൂഷൻ കേക്ക് അല്ലേ. ഇത് നമുക്ക് പിന്നെ എല്ലാ ആൾക്കാർക്കും പിന്നെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ്. എല്ലാവർക്കും കഴിക്കാം. അപ്പം പിന്നെ ഇനിയും പിന്നെ ഫ്യൂച്ചറിൽ ഒരു പിന്നെ ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ലൊരു കേക്ക് മേക്കർ ആകട്ടെ എന്നുള്ള ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
നല്ല ഒരു വിശപ്പുള്ള സമയത്താണ് ഞാൻ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ 25 വർഷമായി ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് അല്ല, ബേക്കറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേക്കറി ആയിരുന്നു, മംഗലാപുരത്താണ് ആദ്യം ബേക്കറി സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഫാദർ ഇതേപോലെ എൻ്റെ സൗകര്യ മോള് സൗകര്യം പ്രസവിച്ചു. ആ സമയത്ത് സെല്ലാക്ക് വാങ്ങാൻ വേണ്ടി മംഗലാപുരത്ത് പോയി. 25 വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്താണ് ഈ സെല്ലാക്ക് കിട്ടുന്നത്. സെല്ലാക്ക് ഇല്ല 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 ഓക്കെ. ആക്ച്വലി ആ ഏരിയയിൽ സെല്ലാക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇല്ല ഓക്കെ. അങ്ങനെ തോന്നി അവിടെ ഒരു കട ഷോപ്പ് ഇടണം, ബേക്കറി ഐറ്റം, എല്ലാ ഐറ്റംസ് ബേക്കറി ആൻഡ് സ്റ്റോർ എല്ലാ ഐറ്റംസ് കിട്ടുന്ന ഒരു കട വേണം എന്നുള്ള ഉദ്ദേശത്തിൽ ഫാദർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബേക്കറി എന്നുള്ള ഒരു ഐഡിയാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാദറാണ്. മംഗലാപുരത്ത് 25 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം പിന്നീട് ഈ നാട്ടിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ശ്രീകാര്യത്തേക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് വരാനുള്ള. പിന്നെ മംഗലാപുരത്ത് ഷോപ്പ് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഒരു 4 വർഷമായി ഞാൻ ഒരു ജ്യൂസ് ബിസ്മി ജ്യൂസ് ലാൻഡ് എന്നും പറഞ്ഞിട്ട് ബിസ്മി ജ്യൂസ് ലാൻഡ് അതെവിടെയാണ്? ന്യൂസിലാൻഡ് മംഗലാപുരം. മംഗലാപുരം തുടങ്ങി അത് നമ്മൾ ഫെനർ ബാങ്കിൻ്റെ അങ്ങോട്ട് മാറ്റിങ്ങിൽ പോകുന്ന റോഡിൽ ഫെനർ ബാങ്കിൻ്റെ തൊട്ടടുത്ത് മസ്ജിദിൻ്റെ അടുത്ത് അടുത്ത് അവിടെ എന്തൊക്കെ ജ്യൂസ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? സ്പെഷ്യൽ അങ്ങനെ ഒരു ഇതല്ല, ജ്യൂസ് എല്ലാ ഐറ്റംസ് അതിനിടയിൽ നമുക്ക് ഷവർമ ഷവായി പിന്നെ അത് സ്റ്റെപ്പായിട്ട് റെസ്റ്റോറൻറ്റ് ആക്കി. ഓക്കെ, സ്റ്റെപ്പായിട്ട് റെസ്റ്റോറൻറ്റ് നമുക്ക് സ്ഥിരമായിട്ട് കുറേ കസ്റ്റമേഴ്സ് ആയതിനു ശേഷം നമുക്കൊരു റെസ്റ്റോറൻറ്റ് എങ്ങനെ തുടങ്ങാം എന്നുള്ള ആശയത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതൊരു 4 വർഷമായി. ഞാൻ 4 വർഷം കഴിഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്തോട്ട് സിറ്റിയിലോട്ട് ഒരു സ്ഥാപനം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി അതേപോലെ നാക്കുളത്ത് പോയി ഒരു സ്പേസ് നോക്കി. ഓക്കെ, അപ്പം അത് ഇതായില്ല. അങ്ങനെ ശ്രീകാര്യത്തിൽ ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആദ്യം ഒരു സ്പേസ് ഉണ്ടാക്കി ഒരു ബിൽഡിംഗ് ഓണർ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് എനിക്കത് നമുക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ അടുത്ത് പോകുമ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക, സ്റ്റേഡിയം അടുത്ത് കിടക്കുന്നത് കൊണ്ടും കൂടുതൽ ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്ന്. ഞാനിവിടെ പണി വർക്ക് നടന്ന സമയത്ത് മറ്റുള്ള കടകളിൽ പോകുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് ശ്രീകാര്യത്തില്ല, നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ആശയത്തിലാണ് ആശയത്തിലും കൂടെ വന്നു. പിന്നെ അങ്ങ് ബേക്കറിയും കൂടെ നോക്കിയപ്പം ബേക്കറിയും ഇല്ല. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്പെഷ്യലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുട്ടനാടൻ വിഭവങ്ങൾ ശ്രീകാര്യത്ത് കിട്ടുന്ന ഒരു ഷോപ്പ് ഇതാണെന്ന് തോന്നും. ഇപ്പം എന്നോട് പറഞ്ഞു പിന്നെ ബീഫിൽ തന്നെ പല ഐറ്റംസ്, കോട്ടയം സ്റ്റൈലില് കോഴിക്കോട് സ്റ്റൈലിൽ ബീഫുകൾ, ഇപ്പം എന്താ പറയുക ചെമ്മീൻ ഒരു കുട്ടനാടൻ സ്റ്റൈലുള്ള ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസുകൾ ഇനിയും വെറൈറ്റീസ് ഇനിയും ഉണ്ട് ഒരുപാട്. ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ, ഒരു മാസം കഴിഞ്ഞു. ഇനിയും കുറച്ച് ഐറ്റങ്ങൾ. ഇനി എന്താണ് ഷിയാസിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ? എന്താണ് ഇങ്ങനെ ഫ്രാഞ്ചൈസികൾ തുടങ്ങണമെന്നാണോ? തുടങ്ങണം. അത് നമ്മുടെ തിരുവനന്തപുരം തന്നെ ബേസ് ചെയ്തിട്ടാണോ അതോ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് നല്ല സ്പേസ് കിട്ടുന്നിടത്ത് നമ്മൾ നോക്കും. അപ്പം പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ശ്രീകാര്യത്തേക്ക് വരിക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ഫുഡുകൾ കഴിക്കണമെങ്കിൽ നമ്മുടെ ഈ ഹോട്ടലിലേക്ക് വരിക. അതുമാത്രമല്ല ഉച്ചയ്ക്ക് നല്ല ഊണ് കിട്ടുന്ന ഒരു ഷോപ്പാണിത്. ഇത് കഴിക്കാൻ എനിക്ക് ഇന്നത്തെ വിശപ്പ് എന്നെ അടക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഡിഷുകളൊക്കെ ഇന്ന് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളുണ്ട്, ഒത്തിരി നാടൻ ഫുഡുകളുണ്ട്. പിന്നെ ഷവായി ഷവർമ കുട്ടികൾക്കും ഫാമിലിയായിട്ടും കഴിക്കാം. നാടൻ ഐറ്റംസ് നമ്മൾ ആരിസൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, കുറേ ഐറ്റംസുകൾ പറഞ്ഞു. സമയം അവിടെ ഭയങ്കര റഷായിരുന്നു. ഒരു ദിവസം ഫ്രീ ആയിട്ട് ഞാൻ എന്തായാലും ഈ നാടൻ ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇനിയും പിന്നെ നല്ല നല്ല ഫ്രാഞ്ചൈസികളും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ബ്ലാക്ക് പെപ്പർ ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് ഒരു റെസിപ്പിയാണ്, ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്പി ഹണി ചിക്കനും ഒരു വെറൈറ്റി ആയിട്ടുള്ള പിന്നെ ഇവിടുത്തെ ചൈനീസ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫുഡാണ്. പിന്നെ പോത്ത് പെരട്ടിയത്, പോത്ത് കറി നമ്മൾ കഴിച്ചായിരുന്നു, ഇനി പോത്ത് പെരട്ടിയത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചിക്കൻ പെരട്ടിയതും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഈ ചൂട് പൊറോട്ടയുടെ കൂടെ ഓരോരോ ടേസ്റ്റായിട്ട് കഴിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ചൂട് പൊറോട്ട, നല്ല ചൂട് ബീഫ് റോസ്റ്റ്. അത് നമ്മൾ ആ പൊറോട്ടയിൽ ഇടക്കി ഇങ്ങനെ വെച്ചിട്ട് എരിവ് കുറവാണ്. ബീറോസിൻ്റെ ഒരു സുറൂസിൻ്റെ ഒരു പ്രത്യേകത ഇതിന് എരിവ് കുറവാണ്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ആകുമ്പം വളരെ ടേസ്റ്റിയാണ്. ഒരു കഷ്ണം കൂടി ഞാൻ ബീഫ് കഴിക്കണം, ബീഫ് മാത്രം. ഇപ്പോൾ പൊറോട്ടയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത്. ഇനി ആ എൻ്റെ ഗ്രേവിയിൽ എന്തൊക്കെയാണെന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. ചെറിയൊരു എരിവുണ്ട്, ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ മസാലക്കൂട്ടുകൾ, നമ്മൾ നോർമലി വെക്കുന്ന മസാലക്കൂട്ടുകൾ സംഭവങ്ങൾ. അപ്പോൾ നല്ല ചൂട് പൊറോട്ട എടുത്തിട്ട് പതുക്കെ അതിങ്ങനെ മെല്ലെ ഇങ്ങനെ എടുത്ത് അല്ല ബീഫിലേക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് വായിലേക്ക് ഇങ്ങനെ മെല്ലെ പൊറോട്ടയും ബീഫും ലോകത്ത് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫുഡാണ്. നമ്മൾ പറയും പൊറോട്ട നമ്മുടെ ശരീരത്തിന് കേടാണ് കേടാണ് കേടാണെന്ന് പറയും. എങ്കിലും നമ്മൾ എവിടെ പോയാലും നല്ല ചൂട് പൊറോട്ടയും ആ ബീഫിൻ്റെ സ്മെല്ലും കിട്ടിയാൽ ഏത് ഹോട്ടലിലും നമ്മൾ കഴിക്കും. സുറൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫുഡിൽ എരിവ് കുറവാണ്. അതാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു റെസിപ്പി ആയിട്ട് തോന്നിയ ഇതാണ്. ഈ ചിക്കനുണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോന്നോരോന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്തത് ചിക്കൻ ഒലത്തിയതാണ്. ചിക്കൻ ഉലത്തിയത് ഫ്രൈ ചെയ്തിട്ടാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ നോർമലി സവാള വഴറ്റിയത്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എല്ലാം കൂടി ഓയിലിൽ നല്ല വെളിച്ചെണ്ണയിൽ വഴറ്റിയതാണ്. പച്ചമുളകും കുറച്ച് ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റിയാണ്. നമുക്ക് ചൂട് പൊറോട്ട അല്ലെങ്കിൽ പുട്ട്, അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങാക്കുന്തും വെളുത്തുള്ളി, നമ്മൾ ഒരു അല്ലി പോലെയാണ് ഇവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടാണ് അത് വെന്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി നമുക്ക് നാവിൽ കിട്ടുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആഹാരം തന്നെയാണത്. ഇത് ബ്ലാക്ക് പെപ്പർ ചിക്കൻ വിങ്സ് ആണ്. ഇതൊരു ചൈനീസ് ഫുഡാണ്. നല്ലൊരു പീസാണ്. കുറച്ച് സ്പൈസിയാണ്. ഇച്ചിരി എരി കൂടുതലാണ്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ്, ആ മസാലയുടെ കൂട്ട് ഇൻട്രസ്റ്റിങ്. ഈ അടുത്ത ക്രിസ്പി ഹണി ചിക്കൻ, ഇതൊരു ചൈനീസ് ഫുഡാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു ഫുഡാണ്. ഞാൻ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ പേര് പറഞ്ഞതുപോലെ സീഡ്സാണ്. ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഈ ഒന്ന് ഈ നമ്മൾ പിന്നെ വലിയ എരിവ് കഴിക്കാത്ത ആൾക്കാർക്ക് വന്നിട്ട് സുറൂസിൽ വന്നിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഇതാണ്, ക്രിസ്പി ഹണി. അപ്പോൾ ഫാമിലി ആയിട്ടും
കപ്പിൾസായിട്ടും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫുഡുകൾ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ധൈര്യത്തോടെ വരിക, വയറ് നിറച്ച് ആഹാരം കഴിക്കുക, ആസ്വദിച്ച് ടേസ്റ്റി ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ സുഹൃത്തുക്കളിലേക്ക് തന്നെ വരിക. അപ്പോൾ ഞാൻ ഈ ഫുഡെല്ലാം ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാം. നല്ല വിശപ്പായിരുന്ന സമയത്താണ് ശ്രീകാര്യത്തുള്ള സുറൂസ് ഹോട്ടലിൽ ഞാൻ വന്നത്. എൻ്റെ മനസ്സും അവർ നിറച്ചു, വയറും നിറച്ചു വന്നു. വളരെ സന്തോഷം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഫുഡുകളൊക്കെ ഞാൻ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിയൽ ന്യൂസ് കേരള ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഞങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. പുതിയൊരു ഹോട്ടലിലെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും വിട ചെല്ലുന്നു. ദിസ് ഇസ് മീ മുന്ന സലീം. ടാറ്റാ. Thank you.